നമസ്കാരം. 2018 പ്രളയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർ സമൂഹമാധ്യമങ്ങളിലൂടെ രക്ഷകരായി മാറിയിട്ടുണ്ട്. അതായത് അവർ രക്ഷാപ്രവർത്തനം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളും വിശദാംശങ്ങളും ഒക്കെ തന്നെ സമൂഹമാധ്യമങ്ങളും മാധ്യമങ്ങളുമൊക്കെ ഏറ്റെടുക്കുകയും ഒരുപാട് പേർ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും സേവാഭാരതിയുടെയും അതുപോലെ തന്നെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെയും DYFIയുടെയും ഒക്കെ പ്രവർത്തകർ, അതുപോലെ തന്നെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരൊക്കെ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, രക്ഷകരായി മാറിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അതിനിടയിൽ ശ്രദ്ധയിൽപ്പെട്ട, വളരെയധികം ശ്രദ്ധയിൽപ്പെട്ട ഒരു വിവരമാണ് നമുക്ക് പ്രളയകാലത്ത് കിട്ടിയത്. ജയ്സൽ എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാൾ ഒരു സന്നദ്ധ സംഘടനാ പ്രവർത്തകനാണ്. അയാൾ കുനിഞ്ഞു നിന്നുകൊണ്ട് വള്ളത്തിൽ കയറാൻ സ്ത്രീകളെ സഹായിക്കുന്ന, അതായത് ഇയാളുടെ മുതുകത്ത് പുറത്ത് ചവിട്ടിക്കൊണ്ട് ചില സ്ത്രീകൾ വള്ളത്തിലേക്ക് കയറുന്ന, വെള്ളത്തിൽ ചവിട്ടാതെ വള്ളത്തിലേക്ക് കയറുന്ന ദൃശ്യങ്ങളും ഒക്കെ ആ സമയത്ത് സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ചില മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും ഇയാൾ വളരെയധികം പ്രശസ്തനാവുകയും ഒരുപാട് പേരുടെ അഭിനന്ദനത്തിന് പാത്രമാവുകയും ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ്. 2018 പ്രളയത്തിൻ്റെ ഒരു രക്ഷകൻ്റെ രൂപത്തിൽ, ഒരു പ്രധാനപ്പെട്ട രക്ഷകൻ്റെ രൂപത്തിലാണ് ജയ്സൽ അവതരിച്ചത് തുടങ്ങിയ വാദങ്ങളുമൊക്കെ അന്ന് ഉണ്ടായിരുന്നു. മാത്രമല്ല ഇയാൾക്ക് മഹീന്ദ്ര കാർ സമ്മാനിക്കാനും അതുപോലെ രാഹുൽഗാന്ധി കൊച്ചിയിൽ വിളിച്ചു വരുത്തി പുരസ്കാരം നൽകാനും ഒക്കെ അത്തരത്തിലുള്ള സംഭവങ്ങളും ഒക്കെ നടന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇയാളുടെ യഥാർത്ഥ മുഖം എന്തെന്ന് കഴിഞ്ഞ ദിവസം തിരിച്ചറിഞ്ഞു എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വളരെ ക്രൂരമായ, വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് നമ്മൾ അറിഞ്ഞത്. ബീച്ചിലെത്തിയ യുവാവിനെയും യുവതിയെയും സദാചാര പോലീസ് ചമഞ്ഞ് ഭീഷണിപ്പെടുത്തി പണം തട്ടിയെന്ന പരാതിയിൽ താനൂർ സ്വദേശിയായ ജയ്സൽ എന്ന വ്യക്തിക്കെതിരെ കേസെടുത്തിരിക്കുന്നു. 2018 പ്രളയ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇടെ സ്ത്രീകൾക്ക് തോണിയിലേക്ക് കയറാൻ കുനിഞ്ഞു നിന്ന് മുതുക് ചവിട്ടുപടിയായി നൽകി ശ്രദ്ധേയനായ വ്യക്തിയാണ് ഈ ജയ്സൽ എന്ന് പറയുന്ന വ്യക്തി. താനൂർ സ്വദേശിയായ യുവാവാണ് ഇദ്ദേഹത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. യുവാവിൻ്റെ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ പോലീസ് ജയ്സലിനെതിരെ കേസ് എടുത്തിട്ടുണ്ട്. ഇത്തരം വലിയ വലിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും ഒക്കെ നടത്തി അതിൻ്റെ മറവിൽ ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്ന കാര്യം നമ്മൾ ഇതിനു മുൻപും കേട്ടിട്ടുണ്ട്. തവന്നൂരിൽ മത്സരിച്ച കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നമ്മുടെ നന്മമരം ഫിറോസ് കുന്നുംപറമ്പിലിനെതിരെ വ്യാപകമായി പരാതി ഉണ്ടായിരുന്നു. അതായത് ജനങ്ങളെ സേവിക്കാനെന്ന മട്ടിൽ, രോഗികളെ ശുശ്രൂഷിക്കാനെന്ന മട്ടിൽ കോടിക്കണക്കിന് രൂപ പിരിവ് നടത്തി അതിൽ നിന്ന് വെട്ടിപ്പ് നടത്തുകയായിരുന്നു ഫിറോസ് കുന്നുംപറമ്പിൽ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ചില ആളുകൾ ആരോപിക്കുന്നുണ്ട്. നിജസ്ഥിതി നമുക്കറിയില്ല, അതേക്കുറിച്ച് അന്വേഷിച്ചെങ്കിൽ മാത്രമല്ലേ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തൊക്കെയായാലും ഈ ജയ്സൽ താരമായി ഇപ്പോൾ ഇതാ വീണ്ടും താരമായിരിക്കുന്നു. അതായത് ഭീഷണിപ്പെടുത്തി ഒരു യുവാവിനെയും യുവതിയെയും ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ചെയ്ത് ഭീഷണിപ്പെടുത്തി, ഈ ഫോട്ടോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കും എന്ന് ഭീഷണിപ്പെടുത്തി 100,000 രൂപ ഇവരോട് ആവശ്യപ്പെട്ടു എന്നാണ് കേസ്. അതായത് സദാചാര പോലീസ് നടത്തി തട്ടിപ്പ് നടത്തുന്ന പരിപാടി. ഇയാൾ ആദ്യമായിട്ടാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്നറിയില്ല. ഇതിന് മുൻപ് പരാതി ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇത് ഇയാളുടെ ഒരു സ്ഥിരം ഏർപ്പാടാണെന്നാണ് ചില പ്രദേശവാസികളൊക്കെ തന്നെ രഹസ്യമായി പറയുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. നമുക്ക് നോക്കാം. താനൂർ തൂവൽ കടപ്പുറത്തെത്തിയ യുവാവും യുവതിയും സഞ്ചരിച്ച കാർ തടഞ്ഞു നിർത്തി താക്കോൽ ഊരിയെടുത്ത ശേഷം ഒന്നിച്ചു നിർത്തി ഫോട്ടോ എടുത്തു. നല്ല പരിപാടി. 100,000 രൂപ തന്നാൽ വിട്ടയക്കാമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെ ഗൂഗിൾ പേ വഴി 5,000 രൂപ നൽകി. കരഞ്ഞു പറഞ്ഞതിനെ തുടർന്നാണ് ഇയാൾ തങ്ങളെ ഇരുവരെയും വിട്ടയച്ചതെന്ന് പോലീസിന് നൽകിയ പരാതിയിൽ യുവാവ് പറയുന്നു. പ്രളയരക്ഷാപ്രവർത്തനത്തിന് സമ്മാനമായി ഇദ്ദേഹത്തിന് മഹീന്ദ്ര കാർ ലഭിക്കുകയും വിവിധ സംഘടനകൾ നിരവധി പണം, അതായത് ലക്ഷങ്ങൾ പണമായി നൽകുകയും പാരിതോഷികങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിനകത്ത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇയാളെ പ്രശസ്തനാക്കിയത് ഇയാൾ ജയ്സൽ എന്ന് പറയുന്ന വ്യക്തി ഇയാൾ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടയാളാണ് എന്നതുകൊണ്ട് മാത്രമാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങളുണ്ട്. തീർച്ചയായിട്ടും നേരത്തെ ഹനാൻ എന്ന് പറയുന്ന ഒരു മീൻ വിൽപ്പനക്കാരി പെൺകുട്ടി, അതായത് കൊച്ചിയിൽ എൻജിനീയറിങ്ങിനോ മറ്റോ പഠിക്കുന്ന ഒരു പെൺകുട്ടി, ഈ ഹനാനെ പ്രശസ്തനാക്കുകയും ഖാദി ബോർഡിൻ്റെ ബ്രാൻഡ് അംബാസഡറായി പിണറായി വിജയൻ വളർത്തുപുത്രിയായി ദത്തെടുക്കുകയും ഒക്കെ ചെയ്ത കഥ നമുക്കറിയാം. ഇവിടെ സെക്രട്ടേറിയറ്റിന് മൂക്കിന് താഴെ ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു യുവാവ്, ശ്രീജിത്ത് എന്നാണ് തോന്നുന്നു പേര്, കൃത്യമായി അറിയില്ല, ഒരു പയ്യൻ, ആ പയ്യൻ കപ്പലണ്ടി കച്ചവടം നടത്തുകയാണ്. അയാളും എഞ്ചിനീയറിങ്ങിന് പഠിക്കുകയാണ്. അയാൾ എത്രയോ വർഷമായി ഇവിടെ ഇത് നടത്തിയിരുന്നു, ഇപ്പോൾ നടത്തുന്നുണ്ടോ എന്നറിയില്ല. എന്തൊക്കെയായാലും ഇയാളെയൊന്നും കണ്ടാൽ കണ്ടില്ല എന്ന് നടിച്ച്, അങ്ങനെ ഒരു വ്യക്തിയെ അവിടെ ഇല്ല എന്ന് നടിച്ച് ചീറിപ്പാഞ്ഞ് കാറിലിരുന്ന് ചീറിപ്പാഞ്ഞ് പോകുന്ന മന്ത്രിമാരും മുഖ്യമന്ത്രിയുമൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹനാൻ എന്ന് പറയുന്നത് അത് ഒരു പ്രത്യേക സമുദായത്തിൻ്റെ ഭാഗമായതുകൊണ്ട് മാത്രം ഇവരെ പ്രീണിപ്പിച്ച് ഇവരെ പ്രശസ്തരാക്കുന്ന അല്ലെങ്കിൽ ഇവരെ ദത്തെടുക്കുന്ന ഒരു സമ്പ്രദായം, അല്ലെങ്കിലും ഇത്തരത്തിലുള്ള സാമുദായിക അല്ലെങ്കിൽ വർഗീയ പ്രീണനം എന്ന് പറയുന്നത് CPMനും
മുഖ്യമന്ത്രിക്കുമൊന്നും പുതിയ കാര്യമല്ലല്ലോ. എന്തായാലും ജയ്സൽ എന്ന് പറയുന്ന ആ വ്യക്തി ഇത്തരം ഒരു ചെറ്റത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അയാൾക്ക് ശിക്ഷ തന്നെ കൊടുക്കണം. അയാളുടെ ആ മുഖംമൂടിയാണ് അഴിഞ്ഞു വീണിരിക്കുന്നത്, അയാളുടെ മൂടുപടമാണ് ഇപ്പോൾ താഴെ വീണിരിക്കുന്നത്. ഇത്രയും വൃത്തികെട്ട നെറികെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തി, അതായത് ഒരു യുവാവിനെയും യുവതിയെയും ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങൾ തട്ടുക, സദാചാര പോലീസിംഗ് ചമയുക, ഏതോ ഒരു സംഘടനയുടെ ഭാഗമാണ് ഇയാളെന്നാണ് പറയുന്നത്. മുതുകു ചവിട്ടിക്കൊടുത്ത് കയറിയത് തന്നെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ചെയ്ത് അങ്ങനെ ചെയ്തതാണ് എന്ന് ആ സമയത്ത് ചില വാദങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ, നമുക്കറിയില്ല. എന്തൊക്കെയായാലും ശരി, ജയ്സലിന് പണി ഉറപ്പായിട്ടും കിട്ടും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇതിപ്പോൾ വലിയ ചർച്ചയായിട്ടുണ്ട്. ഇത്തരത്തിൽ പ്രളയരക്ഷാ പ്രവർത്തനത്തിൽ താരമായി വളർന്നു വന്ന വ്യക്തി ഇത്തരം സദാചാര പോലീസിംഗ് ചമഞ്ഞ് ആൾക്കാരെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന തട്ടിപ്പ് സംഘത്തിൻ്റെ പ്രധാനി, ഇതിനു മുൻപും ഇയാൾ ഇത്തരം തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്ന കാര്യം കൂടി ഒന്ന് അന്വേഷിക്കണം എന്നാണ് പൊതുസമൂഹത്തിന് പറയാനുള്ളത്. എന്തായാലും ആ ഒരു മനോഹരമായ മുഖംമൂടി അഴിഞ്ഞ് പറഞ്ഞ് താഴെ വീണിരിക്കുകയാണ്. ജയ്സൽ എന്ന് പറയുന്ന വ്യക്തിയുടെ മുഖംമൂടിയാണ് താഴെ വീണിരിക്കുന്നത്. പ്രളയരക്ഷാപ്രവർത്തനമൊക്കെ എന്തുടായ്പായിരുന്നു എന്ന് അന്വേഷിച്ചാൽ തിരിച്ചറിയാം. ഓരോ മനുഷ്യൻ്റെ യഥാർത്ഥ മുഖം മനസ്സിലാക്കണമെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ തനിയെ പുറത്തു വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അതായത് ആട്ടിൻതോലിട്ട ചെന്നായി എന്തുവന്നാലും എപ്പോഴും ആട്ടിൻതോലിട്ട് നടക്കാൻ പറ്റില്ലല്ലോ, അതല്ലേ സത്യം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.